ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി റിയാസ് നട്ടോ. ഓക്കേ, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഗോട്ട സിനിമയുടെ തേർഡ് സിംഗിള് എത്തിയിട്ടുണ്ട്. കല്യാണ ആൽബം സ്പാർക്ക്. സ്പാർക്ക് ഉണ്ടാവുമോ? എന്താണെങ്കിലും പ്രമോ എന്നിട്ട് വലിയ സ്പാർക്ക് ഒന്നും അടിച്ചിട്ടില്ലായിരുന്നു. അതെ, അപ്പം ഇതില് വലിയ സ്പാർക്കും എല്ലാം ഉണ്ടോ എന്ന് നോക്കാം. ഭയങ്കരമായിട്ടുള്ള മുൻവിധിയായിട്ടാണ് ഇരിക്കുന്നത്. ഒരു മോശം സാധനമായിട്ടാണ് ഫീൽ ചെയ്തത്. മുൻവിധി വളരെ നല്ലതായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നാവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അല്ലേ, ആദ്യം തന്നെ നമ്മൾ വിചാരിച്ചതാണല്ലോ. നമ്മൾ വിചാരിച്ചു തന്നെ നമുക്ക് കിട്ടി, അത്രേ ഉള്ളൂ. അല്ല പിന്നെ അത്രേ ഉള്ളൂ. എന്താണെങ്കിലും സാധനം എത്തിയിട്ടുണ്ട്, കാണാം. ബാക്കി കണ്ടത് സ്പാർക്ക് അടിച്ചില്ലെങ്കിലാണ്. രഞ്ജിതമേ, ഇവൻ ശങ്കർ രാജ മാജിക്കൽ മാജിക് കണ്ടിട്ടില്ല കേട്ടോ. പാട്ട് കൊള്ളാട്ടോ. പണി പാടുവാ ലുക്ക് എന്റെ മോനെ. ഇത് കാതൽ വെള്ള തന്നെ മോണ്ടടുത്തി കണ്ണു വെള്ള വറസി കണ്ണു പാട്ട് വെറൈറ്റി ഉണ്ട്. Yeah, I don't know.
പാട്ട് രസമുണ്ട്. പാട്ട് നമ്മള് പ്രതീക്ഷേനെ അപ്പുറട്ടോ, ഒരു രക്ഷല്ല, സൂപ്പർ ആയിട്ട്. കാരണം വളരെ മോശമായിരിക്കുന്നതാണ് ഇന്നലെ പ്രൊമോ കേട്ടപ്പോ തോന്നിയത്. അങ്ങനത്തെ ഒരു ബീറ്റ് ആയിരുന്നു ആ തെറ്റിദ്ധാരണ. അങ്ങ് മാറ്റി തന്നു കേട്ടോ, നല്ല തെറ്റിദ്ധാരണയാണെന്നുള്ളത് തെളിയിച്ചു. നല്ല ഗംഭീരമായിട്ടുണ്ട് സോങ്, അത് നല്ല വെറൈറ്റി ഉണ്ട്. അതായത് നമ്മുടെ ഈ മറ്റേ പുഷ്പയിലെ മറ്റേ ഇതല്ലേ ഭയങ്കര ഹിറ്റായ പാട്ടില്ല അതിനൊരു പ്രത്യേക ഒരു താളുണ്ടായിരുന്നു. അതുപോലെ ഇതിനൊരു പ്രത്യേക ഒരു ഐറ്റം, ഇത് രസമുള്ള ഈ സാധനം ഒരുപാട് റീച്ച് ആവാതെ ട്രെൻഡ് ആവും, റീച്ച് ആവുള്ള സാധനമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റീൽസിൽ പോവും, അതിനൊക്കെ പറ്റിയൊരു ഐറ്റം, ഈ ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ എടുക്കാൻ പറ്റുന്ന സാധനം. അങ്ങനത്തെ ലെവലിൽ നോക്കുമ്പോൾ അടിപൊളിയുണ്ട്. പക്ഷേ വിജയുടെ ലുക്കിന്റെ കാര്യത്തില് ബ്ലഡി കോൺഫിഡൻസ് വണ്ടാറടക്കെ ഭയങ്കര ഭയങ്കര എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നിട്ട് എന്റെടോ വീഡിയോ ഗ്ലിംസിൽ വേറൊരു സംഭവം പോലെ തോന്നും. ഇതിനകത്ത് ആ കാണിക്കണ സാധനം എന്താടാ, ആ സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് എന്ത് കോലാണ് ആ സമയത്ത്. ഞങ്ങളങ്ങനെ സത്യത്തില് ഇത് പാട്ടൊക്കെ അടിപൊളിയാണ് അല്ലെന്ന, പക്ഷെ ആ ലുക്ക് അതെ ഒട്ടും ചേരുന്നില്ല കേട്ടോ. ഓ ഇത് അത് ഇവിടെ മാത്രം ഒരു ഇത്തിരി താടിയും ഈ ഒരു മറ്റേ നൂല് മീശ നൂല് മീശയും എന്തോ പോലെ തോന്നുന്നു കണ്ടിട്ട്. ഉൾക്കൊള്ളണല്ലേ, ഇത് അക്സെപ്റ്റ് ചെയ്ത് തന്നെ പോയിരുന്ന് കാണുന്ന സിനിമ. കാരണം ഇത് ഈ ക്യാരക്ടർ കുറെ ഉണ്ടെങ്കിലുള്ള അവസ്ഥ, അത് കുറച്ച് ഭയങ്കര ഒരു ഇതായിട്ട് തന്നെ മാറും. അതായത് ആ ലുക്കിലേക്ക് നമുക്കങ്ങോട്ട് ദഹിക്കുന്നില്ല അങ്ങനത്തെ ലുക്ക്. സത്യമായിട്ട് പറയാം, കണ്ടപ്പോ പലയിടങ്ങളിലും ചിരി വന്നു പിടിച്ചു നിർത്തിയതാണ് സത്യം. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഷെഡോന്നൊക്കെ പറയുന്നുണ്ട്, അത് സംഭവം ആ ലുക്ക് കണ്ടിട്ട് കേട്ടോ. അല്ലാണ്ട് സോങ്ങിന്റെ കാര്യത്തിൽ, സോങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറ സോങ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള കേട്ടോ. അത് ഗംഭീരമായിട്ടുണ്ട്. പക്ഷെ ലുക്ക് നല്ല ഊള ലുക്കാണ്. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും വേണ്ടല്ലോ, തെറി പറഞ്ഞാലും വേണ്ടല്ലോ. സംഭവം സത്യമായിട്ടുള്ള കാര്യം പറയണത് അത് ഒട്ടും ചേരുന്നില്ല ആൾക്ക്. ആ സമയത്ത് അതാ ഞാൻ പറഞ്ഞ വിജയിന്റെ ഒരു മാസ്റ്റർ പീസ് സാധനമാണ് മറ്റേത്. ഇങ്ങനെ ഞാൻ കാണിച്ചില്ല ആ സാധനം, ആ സാധനം ഇതിനകത്ത് കാണിക്കുമ്പോ എന്ത് കോപ്രായം കാണിക്കുന്നു. എല്ലാവർക്കും തോന്നിയത് അറിഞ്ഞൂടാ, നിനക്കും തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബോഡിയില്ലേ, ബോഡി ആ മുഖത്തിനേക്കാളും വലിപ്പത്തിലാണ്. ആണ് ചെറിയ മുഖം, ചെറിയ മുഖം. അതാ ഞാൻ പറഞ്ഞത് ഒരു കുഞ്ഞു സാധനം, ഒരു കുഞ്ഞു മുഖം കൊണ്ട് വെച്ചേക്കുന്ന പോലെ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ സംഭവം. അതാ ഞാൻ പറഞ്ഞത് ഇവിടെ മാത്രം ഒരു ഇത്തിരി താടിയും ആ മീശയും അതെല്ലാം കൂടി വന്നിട്ട് മുഖം അങ്ങോട്ട് ഷെയ്പ്പേ മാറ്റിയേക്കാണ് ഈ താഴ്ഭാഗത്തിന്റെ. അപ്പത്തേക്കും അത് ആകെ അങ്ങ് ബോറായിപ്പോയി. അയ്യോ ഇത് നമുക്ക് മാത്രം തോന്നുന്ന കാര്യമാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ വേറെ ഒന്നും പറയാനില്ല. എന്തായാലും നമ്മള് സിംഗിൾ കാണാനാണല്ലോ, സിംഗിൾ പാട്ടിനെ കുറിച്ചാണല്ലോ പറയേണ്ടത്. വിഷ്വൽ പറയണല്ലോ, അതെ വിഷ്വല്. അതായത് ഒറിജിനൽ ആയിട്ട് കാണിച്ചിരിക്കുന്നത് അതായത് ആളുടെ ലുക്കിലാണ് പ്രശ്നം. പിന്നെ മീനാക്ഷി ചൗധരി ഇവർക്ക് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂമ്, അതായത് വിജയ് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂമ്, ഇതൊക്കെ നല്ലത് തന്നെയാണ്. പിന്നെ പിന്നെ ഡാൻസ് കൊടുത്തിരിക്കുന്ന ഏരിയ ഇതൊക്കെ നല്ലതാണ്. ലൊക്കേഷൻ ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എല്ലാം എല്ലാം പരിപാടി എല്ലാം സെയിം തന്നെയാണ്. അടുത്ത് വരുന്ന എല്ലാ സാധനങ്ങളും സെയിം പരിപാടികളാണ്. രഞ്ജിതമേ ഒക്കെ തന്നെയാണ്, അതൊന്നും മാറ്റൊന്നുമില്ല. പക്ഷെ രസമുണ്ട്, ഒരു ഒരു ആനച്ചന്തം പോലെ ഒരു രസമുണ്ട്. പക്ഷെ അവിടെ ഈ ഒരു പ്രശ്നമുണ്ട്, ദഹിക്കുന്നില്ല ആ സാധനം. എന്താന്ന് അറിഞ്ഞൂടാ, എന്റെ മാത്രം പ്രശ്നമാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് ആ ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആ രൂപം. കളിയാക്കി ചിരിച്ചു ശരിക്കും, അത് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. നമ്മൾ മറ്റേ ലുക്കിലേക്ക് മറ്റേ ഇതില് കണ്ടപ്പോ ഞാൻ അങ്ങനെ ആലോചിക്കണ്ടപ്പോഴേ എന്ത് രസമായിട്ട് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ എഐന്റെ വർക്കൊക്കെ ഇങ്ങനെയൊക്കെ വരുമോ, പല സമയങ്ങളും പല രീതിയിലൊക്കെ ആവുമോ? എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ. പല പറ്റില്ല, പല ആംഗിളിലും പല ഒരു രീതിയിലാണ്. അത് അത് എനിക്ക് ഡൗട്ട് തോന്നാൻ കാരണം എന്താ പറയുക, ഇന്ത്യൻ ട്യൂവില് നെടുപുടിയോണുവിന്റെ അതായത് ചില സമയങ്ങളിൽ ആളുടെ എഐ തന്നെ ചെയ്തിരിക്കുന്ന കേട്ടോ, അല്ലാണ്ട് ഒറിജിനലായിട്ടുള്ളതല്ല, എഐ ചെയ്തിരിക്കുന്നതിനകത്ത് ചില സമയത്ത് രൂപത്തിൽ വ്യത്യാസം വരുന്നുണ്ട്.
അത് ആംഗിള് മാറുന്നതനുസരിച്ച്. അപ്പോൾ ആ ഒരു സാധനം ഇതിനും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ശരിക്കും. അത് തന്നെ ആയിരിക്കാം, നമുക്ക് ഇതിനെ കുറിച്ച് ടെക്നിക്കൽ പരമായിട്ടൊന്നും അറിയാത്തത് കൊണ്ട് അത് തന്നെ ആയിരിക്കും അല്ലേ. അത് തന്നെ, അതായത് പക്ക കറക്റ്റ് സിമെട്രി പിടിച്ച് കറക്റ്റ് ഫ്രണ്ടെന്നുള്ള ഷോട്ടാണെങ്കിൽ ഓക്കെ, അല്ലാത്തതിന് സൈഡ് മാറുന്നതനുസരിച്ച് ഇതിപ്പോ എന്തായാലും മൂവ്മെന്റ് ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ടാവൂലേ, എത്ര ഉണ്ടാവും അത് മുഖം അങ്ങോട്ടും. അപ്പൊ അതിന്റെ അത് നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ബോഡിയും തലയും തമ്മിലുള്ള ഇതുണ്ടല്ലോ, ആ ഒരു ഇതാണ് പ്രശ്നം ഫീൽ ചെയ്യുന്നത്. അത് ഭയങ്കരമായിട്ട് എന്താ ആ ഡാൻസ് സ്റ്റെപ്പിൽ അതുണ്ട്. അതെ, അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും വരട്ടെ, ഇനി വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്താണെങ്കിലും സോങ് നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.